പറഞ്ഞു തന്നൊക്കെ ഓർമ്മയുണ്ടോ? മറക്കാൻ പറ്റുമോ? എന്റെ ജീവിതം തന്നെ അതിലായിരിക്കുന്നേ. ഒരിക്കലും മറക്കില്ല സാർ. ദേ വാടാ, എല്ലാരും മുകളിലോട്ട് വാ. ശരി, എന്ത് പറയുന്നേ? പറയു, കേക്കട്ടെ. ആദ്യം വന്ന ഒരുത്തൻ, ആ നേരിൽ കണ്ട ആളെ അറിയാം. എന്നെ ഒരു മുറിക്കകത്ത് കെട്ടിയിട്ടിട്ട് എന്റെ അളിയൻ ബാനർജി, പാവം ബാനർജി, അയ്യോ ഭാവി, അവന് തോക്ക് കാണിച്ച് വരട്ടിയിട്ട് എന്നെ പോലെ വേഷം കെട്ടിയിട്ട് ജഡ്ജിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ എന്തിനാടാ നീ പോയെ? ഇത് അവര് ജഡ്ജിയെ ഇല്ലാതാക്കാനാ. ഇത് ഞാൻ ഇതെവിടെ വെച്ച് ചോദിച്ചാലും പറയോടാ. ഇത് അവര് ദൈവത്തിനാണ് സത്യം. ഇത് എവിടെ വെച്ച് ചോദിച്ചാലും പറയും. ഇത് ഞാൻ ഇവിടെ പോയി പറയും. ഡേയ് മുരുക, മുങ്ങിയ കൊന്നുകളയുന്ന ഞാൻ. സാർ, സാർ നോക്കിക്കോ, ഞാൻ കലക്കുന്നത് നോക്കിക്കോ. അവൻ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ദേ അവൻ പോയി, ദേ പോയി, അവൻ ദേ ഓടി പോകുന്നു. ചെല്ലേ, ഓടി ചെല്ലേ. എന്താപ്പ, ആരെങ്കിലും ജാഗ്രതയോടെ ഇരിക്കണമെന്ന് പറഞ്ഞു തന്നത് നിങ്ങളല്ലേ? ഇങ്ങനെ അടികിട്ടിരിക്കുന്നല്ലോ. അവൻ കള്ളത്തരത്തിന്റെ ഉസ്താദാ. നേരത്തെ തന്നെ കായംകുളത്ത് ഒരു തുണിക്കടക്കാരന് വേല വെച്ചിട്ട് രക്ഷപ്പെട്ട് കൽക്കട്ടയിൽ വന്നവൻ. അവനെ കൂടെ പോലീസ് സ്റ്റേഷനിൽ വിട്ട് അവൻ പോവോ? പറ്റിച്ചു വല്ല പൊള്ളാച്ചിക്കും പോയി കാണും. ഇപ്പോഴൊന്ന് പറയാം, നിങ്ങളുള്ള അടുപ്പം വെച്ചിട്ട് പറയൂ, വിട്ടേക്ക്. എന്റെ അച്ഛന് മാത്രമല്ല, എല്ലാരും വിട്ടേക്ക്. പണം തിരിച്ചു തന്ന, എല്ലാം കഴിഞ്ഞോ? ഇതിന്റെ 100 ഇരട്ടി ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരാം. ആ ജഡ്ജിനെ കൊല്ലാൻ വേണ്ടി ആദവനെ ജഡ്ജിൽ നിന്ന് പിരിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിനൊരു തുറുപ്പ് ചീട്ട് മാത്രം പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചിട്ട് കാര്യമില്ല. ചീട്ട് കെട്ട് മുഴുവനായും അയക്കണം. ഏയ്, പോലീസിന് ഫോൺ ചെയ്യടാ. പോലീസിനോ? അതെ, നിങ്ങൾ മൊത്തമായി സ്റ്റേഷനിലേക്ക് പോയിക്കോ. നിങ്ങൾ ആരാന്ന് പറയേ. തൽദം എവറിത്തിങ്. അപ്പൊ പോലീസ് എവിടെ പോകും? വരും. നിങ്ങളുടെ അടുത്തേക്ക് ആദവൻ വരും. ജയിലിനുള്ളിലേക്ക് അവനെ തള്ളിവിട്. വെളിയിൽ ഞാൻ ജഡ്ജിനെ കൊല്ലാം. നാളെ വിചാരണ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിനായി ആ ജഡ്ജ് ജീവനോടെ ഉണ്ടാവാൻ പാടില്ല. പാവപ്പെട്ട കുട്ടികളെ കടത്തി ബലാത്സംഗം ചെയ്ത് കൊന്ന് അവരുടെ അവയവങ്ങളെ ഓപ്പറേഷൻ ചെയ്ത് വെട്ടിയെടുത്ത് വിദേശത്തേക്ക് അയച്ച് കോടികൾ സമ്പാദിച്ച് കൂടും ക്രൂരത ചെയ്തവരാണിവർ. പ്രധാന കുറ്റവാളിയായ ഡോക്ടർ അബ്ദുൾ കുൽക്കർണിയാണ് ഈ സംഘത്തിലെ തലവൻ. അവനും അവൻ ഒത്താശ ചെയ്യുന്ന രാഷ്ട്രീയക്കാർക്കും ഡോക്ടർമാർക്കും തൂക്കുകയർ ലഭിക്കാനായി ഞാൻ വിധി എഴുതിക്കൊള്ളുന്നു. എന്തിനാ അടിക്കുന്നത്? നീ ക്രിമിനൽ അല്ല. എന്തിനാ അവൻ അടിക്കുന്നത്? ഇവൻ മാധവനല്ല, ആദവൻ. ഞാൻ പറഞ്ഞു താൻ കേട്ടില്ലേ? ഐ ആം സോറി സാർ. എന്തിനാ അവനെ അടിക്കുന്നത്? വിളിച്ചിട്ട് വരാഞ്ഞിട്ടാണ് സാർ അടിക്കേണ്ടി വന്നത്. ഇല്ല സാർ, അവനെ തൂക്കിയെടുത്തിന്റെ ജീപ്പിലേക്ക് വിചാരിച്ചു അവനെ അടിക്കുന്നേ. അവൻ ഈ വീട്ടിൽ. അറിയാം മാഡം, അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ അടിക്കുന്നേ. ഈ നിൽക്കുന്ന ജഡ്ജി ഇല്ലേ, അദ്ദേഹത്തെ കൊല്ലാമെന്ന കൊലയാളിയാണ് ഇവൻ. എന്ത്, എന്നെ കൊല്ലാമെന്നവനോ? ഡു യു ഹാവ് എനി എവിഡൻസ് ഫോർ ദാറ്റ്? അവനെ വിശ്വസിക്കല്ലേ മോനെ, ഞാൻ പറയുന്നത് കേക്ക്. അവൻ നമ്മുടെ. വേണ്ട, വിശ്വസിക്കണ്ട. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് അറിയാം. ബ്രെയിൻ ഡാം. പറഞ്ഞു കൊടുക്കടാ. സാറിനെ കൊല്ലാനാ ആദവൻ എന്റെ അടിയനായി ഇവിടെ വന്നത്.